RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് ആരംഭിച്ചു. പാലക്കാട്ട് അഹല്യ ക്യാമ്പസിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്ക് ആരംഭിച്ചത്. BJP BMS ഉൾപ്പെടെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ബൈഠക്കിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, RSSനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ബൈഠക്കാണ് പാലക്കാട്ട് നടക്കുന്നത്, സമന്വയ ബൈഠക്ക്. ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ഇതിന് വേദി ഒരുങ്ങുന്നത്. 3 ദിവസത്തെ പ്രധാനപ്പെട്ട യോഗം ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിനോദ്. സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗമായ സമന്വയ ബൈഠക്ക് ഏതായാലും പാലക്കാട് അഹല്യ ക്യാമ്പസിൽ ആരംഭിച്ചിരിക്കുകയാണ്. അഹല്യ ക്യാമ്പസിലെ പുനർജനി ഓഡിറ്റോറിയത്തിലാണ് സംഘത്തിൻ്റെ ഈ ബൈഠക്ക് ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ കാര്യകർത്താക്കൾ ഉൾപ്പെടെയാണ് ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. അതായത് സംഘത്തിൻ്റെ BJP ആയിക്കോട്ടെ, അല്ലെങ്കിൽ BMS ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ, അങ്ങനെയുള്ള 32 വിവിധ ക്ഷേത്ര സംഘടനകൾ, ആ 32 വിവിധ ക്ഷേത്ര സംഘടനകളിൽ നിന്നായി 230 കാര്യകർത്താക്കളാണ് പങ്കെടുക്കുക. ആകെ 320 കാര്യകർത്താക്കളാണ് ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. ആ 320-ൽ 90 പേർ സംഘത്തിൻ്റെ അഖില ഭാരതീയ ചുമതലയുള്ള കാര്യകർത്താക്കളാണ്. ബാക്കി 230 പേർ ഈ പറഞ്ഞ വിവിധ ക്ഷേത്ര സംഘടനകളിലെ ദേശീയ അധ്യക്ഷന്മാരും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്ര സംഘടനകളിലെ സംഘടനാ ജനറൽ സെക്രട്ടറിമാരും മറ്റ് കാര്യകർത്താക്കളുമാണ് 230 പേർ. അങ്ങനെ 320 പേരാണ് ഇപ്പോൾ നടക്കുന്ന ഈ ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ബൈഠക്കിൻ്റെ കാര്യക്രമങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ അഹല്യ ക്യാമ്പസിലാണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും, ഈ ബൈഠക്കിൽ ചർച്ച ചെയ്യുമെന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ സംഘത്തിൻ്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതായത് പ്രധാനമായും ഈ സംഘടനകൾ അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കലാണ് ഇന്ന് ആദ്യം നടക്കുക എന്നുള്ളതാണ്. ഓരോ സംഘടനകളും അവരുടെ റിപ്പോർട്ട് അവതരിപ്പിക്കും. സംഘത്തിൽ പ്രചോദനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനകൾ, വിവിധ ക്ഷേത്ര സംഘടനകൾ, അവർക്ക് വിവിധ മേഖലകളിൽ ഉണ്ടായ അനുഭവങ്ങൾ, ഒപ്പം തന്നെ അവർ ഈ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ഈ കാലയളവിൽ നേരിട്ട വെല്ലുവിളികൾ, അവർക്കുണ്ടായ നേട്ടങ്ങൾ തുടങ്ങിയതൊക്കെ ഈ ബൈഠക്കിൽ അവർ അവതരിപ്പിക്കും എന്നുള്ളതാണ് ആദ്യ നടപടിയായി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പോൾ BJP ആണെങ്കിൽ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ BJP മികച്ച നേട്ടം കൈവരിക്കാനും 3-ാമതും നരേന്ദ്രമോദി സർക്കാരിന് അധികാരത്തിലേറാൻ കഴിഞ്ഞതുൾപ്പെടെയുള്ള നേട്ടങ്ങളൊക്കെ BJP അവതരിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിൽ അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ വിശ്വ ഹിന്ദു പരിഷത്ത് അവതരിപ്പിക്കും. ദേശീയ സേവാ ഭാരതി അവർ നടത്തിയ സേവന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ ഈ ബൈഠക്കിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. ഏതായാലും ഒപ്പം തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ദേശീയ അന്തർദേശീയ വിഷയങ്ങളൊക്കെ ബൈഠക്കിൽ ചർച്ചയാവും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയാണെങ്കിലും ഒപ്പം തന്നെ രാജ്യത്തെ വയനാടിലുൾപ്പെടെ ഉണ്ടായ ഉരുൾപൊട്ടൽ പോലുള്ള കാര്യങ്ങളാണെങ്കിലും അത്തരം വിഷയങ്ങളിലൊക്കെ ചർച്ചയുണ്ടാവും. സമൂഹത്തെ ഇനി ഏതെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ഓരോ സംഘടനകൾ ഏതെല്ലാം മേഖലകളിൽ നേരിട്ട പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവർ സമീപിച്ചിട്ടുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വെല്ലുവിളികൾ, അത്തരം കാര്യങ്ങളിലൊക്കെ വിശദമായ ചർച്ചകൾ നടക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ബൈഠക്ക് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ ബൈഠക്കിൽ വളരെ പ്രധാനമായും ഈ വിവിധ ക്ഷേത്ര സംഘടനകളുമായി സംഘം ചർച്ച ചെയ്യുന്നത് അത് പഞ്ചപരിവർത്തന ഗതിവിധികളാണ്. കഴിഞ്ഞ മാർച്ചിൽ നാഗ്പൂരിൽ വെച്ചായിരുന്നു സംഘം ഇത്തരത്തിൽ 100-ാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഈ പഞ്ചപരിവർത്തൻ ഗതിവിധികൾ അതിന് ഊന്നൽ നൽകണം, അതായത് 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള ആ ഒരു കാലയളവിൽ, അതാ ഒരു വർഷ കാലയളവിലാണ് സംഘത്തിൻ്റെ 100-ാം ജന്മദിനം. ആ 100-ാം ജന്മദിനത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അതിൽ തന്നെ ഈ പഞ്ചപരിവർത്തൻ ഗതിവിധികൾ അത് ഊന്നൽ നൽകണം എന്നുള്ളതായിരുന്നു തീരുമാനം എടുത്തിരുന്നത്. ആ പഞ്ചപരിവർത്തൻ ഗതിവിധികൾ ഈ വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ എങ്ങനെ നടപ്പാക്കാം, അതിൽ വിവിധ ക്ഷേത്ര സംഘടനകൾക്ക് ഏത് തരത്തിലുള്ള പങ്ക് വഹിക്കാനാവും തുടങ്ങിയ കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കും എന്നുള്ളതാണ്. പരിവർത്തന ഗതിവിധികൾ അത് എന്താ കർമ്മപദ്ധതിയാണെന്ന അർത്ഥം, അതായത് സാംസ്കാരികമായി വ്യക്തികളെയും കുടുംബത്തെയും പരിവർത്തനം ചെയ്യുന്ന
കുടുംബ പ്രബോധന, അതുപോലെ തന്നെ സാംസ്കാരികമായും സാമ്പത്തികമായും ദേശസ്നേഹം ഉണ്ടാക്കാനുള്ള സ്വദേശി, രാജ്യം, സംസ്ഥാനം, സംസ്കാരം, മതം, നിയമം തുടങ്ങിയ വ്യത്യസ്തതകൾ ഒഴിവാക്കി എല്ലാവരും ഒരുപോലെ ആക്കുന്ന സമാജ സമരസത, അതുപോലെ തന്നെ ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയിലൂന്നിയുള്ള പര്യാവരണം, എല്ലാവർക്കും രാജ്യത്തോട് കൂറും കടപ്പാടും ധർമ്മബോധവും ഉണ്ടാക്കുന്ന പൗരബോധം തുടങ്ങിയവയാണ് ഈ 5 കർമ്മ പദ്ധതികളുള്ളത്. ഏതായാലും ആ 5 കർമ്മ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കുക, അതിന് ഈ പറയുന്ന BJP ആണെങ്കിലും BMS ആണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് വിവിധ ക്ഷേത്ര സംഘടനകളാണെങ്കിലും അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള പങ്കാളിത്തം ഉണ്ടാവും, അവർ അത് എങ്ങനെയാണ് സമൂഹത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്തിക്കേണ്ടത്, അത്തരം വിഷയങ്ങളിലൊക്കെ വിശദമായ ചർച്ച ഈ ബൈഠക്കിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ ബൈഠക്ക് ഏതായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം കൂടെയാണ് കേരളത്തിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത്. കാരണം സാധാരണ ഇതിനു മുൻപ് പൂനെയിൽ വെച്ചാണ് ബൈഠക്ക് നടന്നിട്ടുള്ളത്. മുൻപ് ഇത് ഒരിക്കലും ഇതിനു മുമ്പൊന്നും കേരളത്തിൽ വെച്ച് ഇത് ഈ ബൈഠക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രജാ പ്രമുഖ് തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത്. അതായത് സംഘം രൂപീകരിച്ച് 100 വർഷമാവുമ്പോഴും ആദ്യമായിട്ടാണ് ഇത്തരമൊരു ബൈഠക്ക് കേരളത്തിൽ വെച്ച് നടക്കുന്നത്, അതും പാലക്കാട് വെച്ച് നടക്കുന്നത്. എന്തായാലും ആ പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അതിൻ്റെ ഒരു സവിശേഷ സാഹചര്യം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുന്ന കേരളത്തിൽ 2 പ്രാന്തമായി ശാഖകളുടെ എണ്ണമൊക്കെ വർദ്ധിച്ച വേളയിൽ 2 പ്രാന്തമായി സംഘത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് ഈ ബൈഠക്ക് ചേരുന്നത് എന്നുള്ളതാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഒപ്പം തന്നെ കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞതിന് ശേഷം, പാർലമെന്റിലേക്ക് താമര വിരിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു ബൈഠക്കിന് കേരളം തന്നെ വേദിയാവുന്നത് എന്നുള്ളതും, എന്തായാലും കേരളത്തെ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ആണെങ്കിലും വിവിധ ക്ഷേത്ര സംഘടനകളുടെയൊക്കെ ആണെങ്കിലും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സുപ്രധാനമായിട്ടുള്ള ബൈഠക്ക് അത് കേരളത്തിലെ മണ്ണിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് അവർക്ക് അഭിമാനവും ഒപ്പം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജവും പകരുന്നതാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഒപ്പം തന്നെ ബൈഠക്ക് ഏതായാലും നടപടികളൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ RSSനെ സംബന്ധിച്ച് അത് അതിൻ്റെ ശതാബ്ദി വർഷത്തിലേക്ക് കടക്കുകയാണ്. 2025-26 വർഷമാണ് RSSന്റെ സംഘത്തിൻ്റെ ശതാബ്ദി വർഷം. ആ വർഷത്തിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പ് നടക്കുന്ന സമന്വയ ബൈഠക്ക് എന്നുള്ള നിലയിൽ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കാലങ്ങളായി ഇത്രയും വർഷമായിട്ടും അല്ലെങ്കിൽ BJP പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് പാർലമെൻറ്റിലേക്ക് ഒരു അംഗത്തെ വിജയിപ്പിക്കാൻ കഴിഞ്ഞ ഒരു പശ്ചാത്തലം കൂടി കേരളത്തിൽ വന്നതിന് ശേഷമാണ് സംഘം അതിൻ്റെ 100-ാം വാർഷികത്തിന് തൊട്ടു മുമ്പ് സമന്വയ ബൈഠക്ക് അതും പാലക്കാട്ട് നടത്തുന്നു എന്നുള്ളതാണ്. പാലക്കാട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള പ്രദേശമാണ്. നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചും വളരെയധികം സാംസ്കാരികപരമായും ഒക്കെ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള മണ്ണാണ്. അത് മാത്രമല്ല രാഷ്ട്രീയപരമായി പറഞ്ഞാൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു പ്രദേശം, BJP ഏറ്റവും സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്ന്. ആ പ്രദേശത്ത് RSSന്റെ ഈ സമന്വയ ബൈഠക്ക് നടക്കുമ്പോൾ കേരളത്തിൽ ഭാരതത്തിൽ ഒന്നാകെ RSSന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാലോചനയും പദ്ധതിയും ഒക്കെ ഇവിടെയുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ സംഘടനയ്ക്ക് കൂടുതൽ അടിത്തറ പാകുന്നതിന് ഈ അല്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ സമന്വയ ബൈഠക്ക് കരുത്തു പകരും എന്ന് തന്നെ പറയേണ്ടി വരില്ലേ അരുൺ? തീർച്ചയായും വിനോദ്, അത്തരത്തിൽ തന്നെ പറയണം. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ആ വേളയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സുപ്രധാന ബൈഠക്ക് പാലക്കാട് വെച്ച് നടക്കുന്നത് എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. മാത്രമല്ല രാഷ്ട്രീയ സ്വയംസേവ സംഘത്തെ പരിശോധിക്കുമ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എല്ലാ കാലത്തും ഏറ്റവും അധികം ശാഖാ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നടക്കുന്നത് പാലക്കാടാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ എല്ലാ ശാഖ നടക്കുന്നതും വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ ജനസംഘം പോലും പ്രവർത്തനം കൃത്യമായിട്ടുണ്ടായിരുന്ന ഒരു മണ്ണാണ് പാലക്കാട്ടേത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് പാലക്കാട് നഗരസഭയിലാണ് താമര വിരിഞ്ഞത് എന്നുള്ളതാണ്. അങ്ങനെ BJP സംബന്ധിച്ചിടത്തോളമാണെങ്കിലും സംഘപരിവാർ സംഘടനകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും RSSനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഒക്കെ പാലക്കാട്ടെ മണ്ണ് എന്നുള്ളത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും പരിവാർ സംഘടനകളുടെയൊക്കെ പ്രവർത്തനത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരിടമാണ്. ആ സ്ഥലത്ത് വെച്ച് തന്നെ ഇത്തരമൊരു ബൈഠക്ക് നടക്കുന്നു എന്നുള്ളത് ഏതായാലും ഇവിടെയുള്ള കാര്യകർത്താക്കളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും ഒക്കെ അതവർക്ക് കൂടുതൽ ഊർജം പകരും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം അഖില ഭാരതീയ അധികാരികൾ ഒപ്പം തന്നെ സംഘത്തിൻ്റെ
സർസംഘചാലകും അതുപോലെ തന്നെ സർക്കാരി ബാഹുമാരും സഹസർക്കാരി ബാഹുമാരും ഒക്കെ പാലക്കാട്ടേക്ക് എത്തുന്നു. ആ പാലക്കാട്ടെ മണ്ണിലെത്തി ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ഒരു യോഗം ചേരുന്നു എന്നുള്ളത്, ബൈഠക്ക് നടക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ ഊർജവും ഒപ്പം തന്നെ വരുംകാല പ്രവർത്തനങ്ങളിൽ അത് നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വഴിവെക്കും എന്നുള്ളതിൽ തർക്കമില്ല എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ബൈഠക്കിൽ കേരളം മാത്രമല്ല രാജ്യത്തെമ്പാടും ഈ 100-ാമത്തെ വർഷത്തിലേക്ക് 100-ാം വയസ്സിലേക്ക് രാഷ്ട്രീയ സ്വയം സേവക സംഘം കടക്കുമ്പോൾ ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിൽ അടിമുടി മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള, അതായത് കഴിഞ്ഞ കഴിഞ്ഞ കാലയളവിൽ ഈ വ്യക്തി നിർമ്മാണം അതിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ളതാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ആ വ്യക്തി നിർമ്മാണത്തിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണം അത് എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് BJP ആണ്. ഒപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന ABVP ആണ്. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന BMS ആണ്. ഒരു സാംസ്കാരിക സംഘടന എന്നുള്ളത് RSS ആണ്. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ സംഘത്തിനും സംഘപരിവാർ സംഘടനകൾക്കും മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ലാതെ. അതേസമയം തന്നെ സംഘം ഉദ്ദേശിക്കുന്ന ഈ വ്യക്തി നിർമ്മാണം അതിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണം പരമവൈഭവത്തിലേക്ക് രാഷ്ട്രത്തെ എത്തിക്കുക എന്നുള്ള ആ ഒരു കാര്യം, അതിന് കൂടുതൽ സമൂഹത്തെ മാറ്റങ്ങളും മറ്റുമൊക്കെ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. അതിനാണ് ഈ പഞ്ചപരിവർത്തൻ കാര്യക്രമവുമായി സംഘം ഈ 100-ാം വയസ്സിൽ മുന്നോട്ട് പോകുന്നത്. ആ പഞ്ചപരിവർത്തൻ കാര്യക്രമത്തിൽ ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങൾ അത് തന്നെയാണ് ഇനി സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ചിൽ പ്രതിനിധി സഭ നാഗ്പൂരിൽ നടന്ന ആ പ്രതിനിധി സഭയിലാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായത്. ആ തീരുമാനങ്ങൾ ഏതായാലും ഇനി കൂടുതൽ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും അതിൻ്റെ ചിന്തകളും അതെങ്ങനെ സമൂഹത്തിലേക്ക് എത്തിച്ചേർത്തിൻ്റെ സമന്വയ ബൈഠക്കാണ് പാലക്കാട് ഇന്ന് ആരംഭിക്കുന്നത്. 3 ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട യോഗമാണ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത്.